അതായത് വില കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിൽ ഒരാൾക്ക് മേടിക്കാൻ പറ്റുന്ന ഓരോ കമ്പനിയുടെയും സീരീസുകളാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത്. രണ്ട് കോയിൽ ലെങ്ത് ആവറേജ് ഒന്നല്ലെങ്കിൽ 180 മീറ്ററോ അതല്ലെങ്കിൽ 200 മീറ്ററോ ചേഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ വേറെ അധികം ബ്രാൻഡുകളും നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഡ്യുവൽ സ്വിച്ചസ് ആണ്, നമുക്കൊരു വൺ വേ സ്വിച്ചിന്റെ സ്പേസിൽ തന്നെ രണ്ട് സ്വിച്ചസ് ഉപയോഗിക്കാം. വീട്ടിലെ വയറിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേബിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കടയിൽ ചെന്നാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓപ്ഷൻസ് ആണ് ദാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത് തന്നെ ഒത്തിരി ടൈപ്പ് കേബിൾസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് കിട്ടാവുന്നതിൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇതിൽ ഏതാണ് നല്ല വയറ്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാടുള്ള ന്യൂ ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇലക്ട്രിക്കൽ ഐറ്റംസിൻ്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഈ സ്ഥാപനം. സാധാരണ നമ്മളൊരു സ്ഥാപനത്തിൽ പോയാൽ ഇത്രയധികം കേബിളുകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന സമയത്ത് ഇവിടെ എല്ലാ തരത്തിലുള്ള എല്ലാ കമ്പനിയുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. കേബിളുകൾ, സ്വിച്ചുകൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു കേബിൾ മേടിക്കുമ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ്. പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കേബിൾ വെച്ച് സംസാരിക്കാതെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ കേബിളുകളും കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസൻ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ഷറഫുഖ. നമസ്കാരം. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു സ്ഥാപനം, ഇപ്പം ഇത്രയധികം കളക്ഷൻസ് കൊണ്ടുവരികയാണ്. അപ്പം ഞങ്ങൾ കസ്റ്റമർ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്, ഇതിലേതാണ് ഞങ്ങൾ എടുക്കേണ്ടത്. അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാം? ഓരോ ബ്രാൻഡിൽ തന്നെ രണ്ടും മൂന്നും മോഡലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോളിക്യാബിലാണെങ്കിലും RRലാണെങ്കിലും ക്വാളിറ്റി ബേസ്ഡിലാണ് ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ആ ക്വാളിറ്റി മാറുന്നതോടൊപ്പം തന്നെ പ്രൈസിലും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഒരു കമ്പനിക്ക് തന്നെ മൂന്ന് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നാലോ, ചില കമ്പനികൾക്ക് രണ്ട് മോഡലുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അതിനനുസരിച്ച് ക്വാളിറ്റി പ്രൈസിലും ചേഞ്ചസ് വരും. അപ്പൊ ഇത് ഓരോ ബഡ്ജറ്റിലുള്ള ആൾക്കാരെയും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കമ്പനികളും ഇതുപോലെ ചെയ്തത്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് സെഗ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ നാല് സെഗ്മെന്റ് എങ്ങനെയാണ് തിരിക്കാൻ പറ്റുക? നമുക്ക് തരംതിരിക്കാൻ പറ്റും ഈ ഒരു സാധനം മൂന്നായിട്ട് നമുക്ക് തിരിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ഒരു പണി ചെയ്യാം, മൂന്ന് കാറ്റഗറി ആയിട്ട് ആദ്യം തന്നെ കേബിളുകളെ ഒന്ന് തരംതിരിക്കാം. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള 90 മീറ്ററുകളുടെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ ചുരുക്കം ചില ബ്രാൻഡുകളാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്തുള്ളത്. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ ആ മൂന്ന് കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് എക്കോണമി സീരീസ് ആണ്, മീഡിയം സീരീസ് ആണ്, പ്രീമിയം സീരീസ് ആണ്. ഫിനോലെക്സിൽ വരുമ്പോ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബിളാണ് അവർ മാർക്കറ്റിൽ. ഫിനോലെക്സിന്റെ ഏറ്റവും ബേസിക് മോഡലാണ് സിൽവർ എന്ന് പറയുന്നത്. അത് അതായിട്ട് മാച്ചബിൾ ആയിരിക്കുന്ന ക്വാളിറ്റിയാണ് പോളിക്യാബിൽ എത്തീരാന്ന് പറഞ്ഞിട്ടുള്ളത്. സിമിലർ ആയിട്ട് തന്നെ ഏകദേശം കടപിടിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ കെയുടെ ഹോം ക്യാബ് എന്ന് പറഞ്ഞത്. വി ഗാർഡില് വരുമ്പോഴത്തേക്കും ക്ലാസോ സീരീസിലായിട്ട് വരും. ക്ലാസോ സീരീസ് പാക്കറ്റ്. അപ്പൊ ഇതിൽ ചെറിയ എല്ലാം സ്പെസിഫിക്കേഷൻ ഒക്കെ 1 സ്ക്വയർ വി ഗാർഡ്. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന കേബിളുകളെല്ലാം 1 സ്ക്വയർ MM ബോക്സുകൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് സീരീസ്, അതായത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന കേബിളുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രൈസ് വെച്ചിട്ടും ക്വാളിറ്റി വെച്ചിട്ടും നമ്മൾ ഒന്ന് ഇതൊക്കെയാണ് ബേസ് സീരീസ് നമുക്ക് പറയാൻ സാധിക്കുക അല്ലേ. ഈ ഈ ഒരു ബേസ് സീരീസിനേക്കാൾ കുറച്ചും ഇതിന്റെ ക്വാളിറ്റികളൊക്കെ ഏറെക്കുറെ സിമിലാരിറ്റി ആയിരിക്കും. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിലത്തെ കോപ്പറിന്റെ സൈഡിലോട്ട് വരുമ്പോ ഇത് ക്ലാസ് 5 സീരീസ് ആയിരിക്കുള്ളൂ. ക്ലാസ് അതായത് കോപ്പറിന്റെ ക്ലാസ് സീരീസ് 5 ആയിരിക്കുള്ളൂ. PVC ഇൻസുലേഷനിലൊക്കെ ചെറിയ ഇൻസുലേഷൻ മെറ്റീരിയലിലൊക്കെ ഒരു സിമിലാരിറ്റി ഇവർക്ക് കാണാം. ചിലവർക്ക് ആന്റി ടെർമിനേറ്റ് കാണില്ല. എന്നാൽ ISA ആണ് ബേസിക് ആയിട്ടുള്ള ഇതുണ്ട്. FR അതിൽ ഓൾറെഡി ഉണ്ട്. ഫയർ റിട്ടാർഡൻ്റ് ബേസിക് ആയിട്ട്, അതായത് ഏകദേശം 26 ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഒക്കെ ഐ എസ് ഐ ഗ്രേഡിൽ വരുന്ന
അതായത് വില കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിൽ ഒരാൾക്ക് മേടിക്കാൻ പറ്റുന്ന ഓരോ കമ്പനിയുടെയും സീരീസുകളാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി അവര് ഓരോ ബ്രാൻഡുകൾ അവർക്കും സുപ്പീരിയോ എന്ന് പറഞ്ഞിട്ടുള്ള സുപ്പീരിയോ നമ്മൾ ക്ലാസ് ടു കാറ്റഗറി ഫിനോലെക്സിൽ വരുമ്പോഴത്തേക്കും ഗോൾഡ് സിൽവർ ആയിരുന്നു നേരത്തെ കണ്ട, ഇപ്പൊ ഗോൾഡ് കുറെ കൂടി ഒരു മീഡിയം സെഗ്മെന്റിലേക്ക് വരും. പിന്നെ വരുമ്പോഴത്തേക്ക് ആർ ആർ കേബിളിന്റെ സൂപ്പർ എക്സ് കേബിൾ, പിന്നെ ഉള്ളത് പോളിക്യാബിന്റെ LFFR എന്ന് പറഞ്ഞിട്ടുള്ള പോളിക്യാബിന്റെ LFFR എന്ന് പറയുന്ന ഒരു മോഡൽ. നമുക്ക് പ്രീമിയം ഒന്ന് കാണാം. പ്രീമിയം സീരീസിലേക്ക് വരികയാണ്, അതായത് വില കൊണ്ടും ക്വാളിറ്റി കൊണ്ടും പ്രീമിയത്തിൽ നിൽക്കുന്ന ഓരോ കമ്പനികളുടെയും മോഡലുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ തന്നെ അവർ വന്ന്. മറ്റേതാകുമ്പോഴത്തേക്കും ഇവര് മീഡിയം സെഗ്മെന്റിൽ പറഞ്ഞാൽ നമ്മൾ ഓക്കുപൈ ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡിന്റെ ഒരു ഐറ്റം ഉണ്ട്, ഞങ്ങളിൽ സ്റ്റോക്ക് ഇല്ലാതെ ഞങ്ങളിൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടില്ല. പിന്നെ കെ എയുടെ ബാൻഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ്, അത് പ്രീമിയം പ്രീമിയം സെഗ്മെന്റിൽ പെട്ടതാണ്. പോളിക്യാബിന്റെ ഒന്ന് ഗ്രീൻ കേബിൾ, പോളിക്യാബിലേക്ക് വരുമ്പോൾ ഗ്രീൻ ആയില്ലേ, പോളിക്യാബ് ഗ്രീൻ ഗ്രീൻ അതെ, വളരെ നല്ലൊരു കേബിൾ കൂടിയാണ് പോളിക്യാബ്. ആർ ആറിന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. യൂണിയിലെ ഏകദേശം ആ ഒരു ഇതിലാണ്, ചെറിയൊരു വ്യത്യാസം ഒരു ഫ്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. ആർ ആറിന്റെ യൂണിയിലെ എന്ന് പറയുന്ന മോഡലും വേറൊരു മോഡലും കൂടെ ഉണ്ട്. പിന്നെ ഫയർഎക്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലും കൂടെ ഉണ്ട്. ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, ഇവരിവിടെ വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ഫീച്ചേഴ്സ് തമ്മില് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വലിയ ചാർട്ട് ഈ സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാ കസ്റ്റമേഴ്സിനും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ടോ? ഇത്രയും കൺഫ്യൂഷൻസ് വരുമ്പോൾ കസ്റ്റമറിന്റെ സൈഡിൽ ആകെ ഇതിൽ ഏത് എടുക്കണമെന്നുള്ളൊരു, അപ്പോൾ അത്യാവശ്യം അവർക്കൊന്ന് നമ്മുടെ സെയിൽസ് സ്റ്റാഫിനാണെങ്കിലും ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കുള്ളൂ. അവരെടുക്കുമ്പോൾ ഒരു തൃപ്തിയോടെ തന്നെ എടുക്കണം, ഞാൻ എടുത്തത് എന്താണ് അതിൽ നിന്ന് എന്താ കുറവുള്ളതെന്നും കൂടി ഒരു ഇത് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിട്ട് എടുക്കുമ്പോൾ അവർക്കൊരു തൃപ്തി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചാർട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടാൻ അത് കുഴപ്പമില്ല. ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് ഞങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു വർഷം മുമ്പത്തെ ഒരു ചാർട്ടാണ് എങ്കിലും ഞങ്ങൾ എപ്പോഴും ബ്രാൻഡുകൾ ഓരോ ടൈമിലും ഓരോ ആറ് മാസം കൂടുമ്പോൾ ഇവർ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചെറുത് ഇപ്പോൾ ഇവർ പുതിയ വർഷങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അതും ഞങ്ങളത് ചാർട്ടിലോട്ട് വരും. നമുക്ക് വേറൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ചില ബോക്സുകൾ എടുത്താൽ നമുക്ക് അതിൽ കാണാം ക്ലാസ് ടു വയറുകൾ എന്ന് കാണാം, ചില ബോക്സ് എടുത്താൽ കാണാം ക്ലാസ് ഫൈവ് വയറുകൾ എന്ന് കാണാം. എന്താണ് ഈ ക്ലാസ് ടുവും ക്ലാസ് ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാമോ? അതിൽ കോപ്പർ സ്റ്റാൻഡിന്റെ എണ്ണവും അതിന്റെ വണ്ണത്തിനും ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് ടുവും ഫൈവും. ക്ലാസ് ടു ആണ് എപ്പോഴും കസ്റ്റമറിന്റെ സൈഡിൽ എപ്പോഴും നല്ലത്, ക്ലാസ് ഫൈവ് ആണ് ഇലക്ട്രീഷ്യന്റെ സൈഡ് നോക്കുമ്പോൾ എപ്പോഴും നല്ലത്. അപ്പോൾ കസ്റ്റമറിന്റെ സൈഡ് ക്ലാസ് ടു, എനർജി ലോസ് ഏറ്റവും കുറവുണ്ടാവും ക്ലാസ് ടു. ചെറിയൊരു വ്യത്യാസം, വൺ ഓമിന്റെ ഒരു വ്യത്യാസമാണ്. ഒരു കിലോമീറ്റർ വയർമേല് വരുമ്പോൾ ഉള്ള വ്യത്യാസം ക്ലാസ് ടുവിന് വരും. ക്ലാസ് ടുവും ക്ലാസ് ഫൈവിൽ വരുന്ന സമയത്ത് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്, ഇലക്ട്രീഷ്യന് വലിക്കാനുള്ള എളുപ്പം കൂടുതലാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത് ക്ലാസ് ടു ആണ് കസ്റ്റമർക്ക് നല്ലത്, ഇലക്ട്രീഷ്യന് നല്ലത് ക്ലാസ് ഫൈവ് ആണ്. രണ്ട് കേബിൾ എടുത്താലും ഹൗസ് വയറിംഗിന് കുഴപ്പമില്ല കേട്ടോ. ക്ലാസ് ഫൈവ് വയറുകൾ എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്, ക്ലാസ് ടു വയറുകൾ ഇറക്കുന്നുണ്ട് അല്ലെ. ഓരോരുത്തരുടെ ബഡ്ജറ്റ് ആണ്. പ്രീമിയത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ക്ലാസ് ടു ആ വരുന്നത്, പ്രീമിയത്തിലോട്ട് ക്ലാസ് ഫൈവും ടൂവും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കസ്റ്റമറിന്റെ സൈഡിൽ നോക്കുമ്പോൾ ക്ലാസ് ടു എടുക്കലാണ് നല്ലത്. അതാണ് രണ്ടും രണ്ടായിട്ട് പറഞ്ഞത്. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തർക്കും നല്ല ബേസിലൊക്കെ അധികം ക്ലാസ് ഫൈവ് ആണ് അവര്. ക്ലാസ് ഫൈവ് ആണ്. ബേസിലും പ്രൊജക്ട് കേബിളിലെല്ലാം ക്ലാസ് ഫൈവ് ആണ്. പ്രൊജക്ട് കേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാവാത്ത, അതായത് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. രണ്ട് കോയിൽ ലെങ്ത് ആവറേജ് ഒന്നല്ലെങ്കിൽ 180 മീറ്ററോ അതല്ലെന്നെങ്കിൽ 200 മീറ്ററുകളോ. അതായത് ഒരു ബോക്സിൽ നമുക്ക് സാധാരണ 90 മീറ്ററാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് 90 മീറ്റർ അല്ല, ഒരു പാക്കറ്റിൽ 150 മീറ്ററോ അല്ലെങ്കിൽ 200 മീറ്ററോ, ഓരോ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. 90 മീറ്ററിന്റെ രണ്ടെണ്ണം മേടിക്കുന്നതാണോ 150 ഒന്ന് മേടിക്കുന്നതാണോ, റിക്വയർമെന്റ് അനുസരിച്ച്. വലിയൊരു പ്രൊജക്റ്റിലോട്ടാണെങ്കിൽ, വലിയൊരു വീട്ടിലോട്ടാണെങ്കിൽ രണ്ടെണ്ണം ഉള്ളത് വേണം. അപ്പൊ അവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇവർക്ക് പ്രൊജക്റ്റ് ആണോ എന്നുള്ളത്, അതല്ല 90 മീറ്റർ ആണോ എന്നുള്ളത് നോക്കി. അപ്പൊ അതനുസരിച്ച് അവർക്ക് വിലയിൽ വ്യത്യാസം വരും. ഏതിനാണ് കൂടുതൽ വരിക? ബോക്സ് പാക്കിങ്ങിനായിരിക്കും. ആവറേജ് ബേസ് സീരീസിലുള്ളതാണ് സാധാരണ രീതിയിൽ പ്രൊജക്ടിൽ വരാറ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു 6% പ്രൈസ് ഡിഫറൻസ്. ഇവിടെ എല്ലാ കമ്പനീന്റെയും പ്രൊജക്ട് കേബിൾ കിട്ടും. പ്രൊജക്ട് ലിമിറ്റഡ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. വി ഗാർഡിന്റെ രണ്ട് സീരീസ് ഉണ്ട്, കെ എയുടെ രണ്ട് സീരീസ് ഉണ്ട്, ഫിനോലെക്സിന്റെ സീരീസ്.
സീരീസ് വെച്ചിട്ടുണ്ട്, ആർ ആറിന്റെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ റിക്വയർമെന്റ് അനുസരിച്ച് ബ്രാൻഡിൽ നിന്ന് ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പെട്ടെന്ന് വിശദീകരിച്ചു തരാം. ഏതായാലും ഒരു സ്ഥാപനം ഇതേപോലെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് എടുത്തിട്ട് സ്ഥാപനത്തിൽ ഒട്ടിച്ചു വെക്കുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. നമ്മൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ടൈപ്പ് കേബിളുകൾ അവരതിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് പാരാമീറ്റേഴ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ പ്യൂരിറ്റി എന്ന ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിൽ ഉപയോഗിക്കുന്ന കോപ്പർ അത് എത്രത്തോളം പ്യുവർ കോപ്പറാണ് എന്നതിൻ്റെ അളവാണ്. ഓരോ കേബിളിനും എത്രത്തോളം പേഴ്സൻറ്റേജ് പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതലാവുന്നതാണ് നമുക്ക് നല്ലത്. ഇനി നമ്മൾ ഈ ഒരു കേബിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോപ്പർ മാത്രമല്ല അതിൻ്റെ ഇൻസുലേഷൻ, അതിൻ്റെ പുറത്ത് വരുന്ന ആ ഇൻസുലേറ്റഡ് കോട്ടിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സാണ് അടുത്തൊരു ടേബിളിൽ വരുന്നത്. അതിലൊന്നാമത്തത് ഓക്സിജൻ ഇൻഡെക്സ് ആണ്. ഓക്സിജൻ ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ് കത്തി വലിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ, കത്താതിരിക്കാൻ എത്രത്തോളം ഈ ഒരു വയറിന് ശേഷിയുണ്ട് എന്നതിൻ്റെ അളവാണ് ഓക്സിജൻ ഇൻഡെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം 29% ഓക്സിജൻ ഇൻഡെക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്സിജൻ ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് നമുക്കത് നല്ല വയറാണ് എന്ന് പറയാം. എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. ആൻറ്റി ടെർമൈറ്റ്, ആൻറ്റി റോഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിതൽ, ഉറുമ്പ്, പ്രാണികൾ, എലികൾ തുടങ്ങിയ സാധനങ്ങളൊന്നും ഈ വയറിൻ്റെ ഇൻസുലേഷനെ കരണ്ട് തിന്നാതിരിക്കാൻ ഈ ഒരു കേബിളിൽ ആ ഇൻസുലേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് എന്നതിൻ്റെ അളവാണ്. ഇപ്പോൾ ആൻറ്റി ടെർമൈറ്റ് ആണ്, ആൻറ്റി റോഡൻറ്റ് ആണെന്ന് വെച്ചാൽ അധികം പെട്ടെന്ന് ഉറുമ്പുകളോ പ്രാണികളോ ഒന്നും ഈ വയറ് കരണ്ട് തിന്ന് അത് നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒന്ന് ലെഡ് ഫ്രീ, അതായത് നമ്മളിപ്പം ഉപയോഗിക്കുന്ന മെറ്റീരിയലിലെല്ലാം ലെഡിൻ്റെ അളവ് കുറവായിരിക്കണം എന്നുണ്ട്. അത് ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ ലെഡ് ഫ്രീ ആയിട്ടാണ് ഇറക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസുലേഷൻ്റെ തിക്നെസ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വയറിൻ്റെ ഇൻസുലേഷൻ എത്ര തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും മിനിമം അളവ് 0.6 ആണ്. ഒരുവിധം എല്ലാ കമ്പനികളും ആ മിനിമം അളവ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ടോക്സിക് ഗ്യാസ് ബൈ ഒപ്റ്റിക്കൽ വിഷൻ ആണ്. ഇനി ഒരു വലിയ തീപിടുത്തം ഉണ്ടായി, നമ്മുടെ ഉപകരണങ്ങളൊക്കെ കത്തി നശിച്ചു, നന്നായിട്ട് നമ്മൾ വയറുകളും തീ പിടിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ടോക്സിക് ഗ്യാസ്, ഒരു കറുത്ത പുക വന്നിട്ട് നമുക്ക് റൂമിൽ ഇരുട്ടായിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഏത് കേബിളാണ് നല്ലത് എന്നതിൻ്റെ ഒരു കണക്കാണ് ഈ പറയുന്ന ടോക്സിക് ഗ്യാസ് ബൈ ഒപ്റ്റിക്കൽ വിഷൻ എന്ന് പറയുന്ന കണക്ക്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമുക്ക് നല്ലതാണ്. അതായത് ഒപ്റ്റിക്കൽ വിഷൻ്റെ അളവ് വളരെയധികം കൂടുതലാവുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുൻനിർത്തിയിട്ട് ഓരോ ബ്രാൻഡും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ഫീച്ചറുകൾ ഉണ്ടാവണം, അതേപോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ബഡ്ജറ്റിലായിരിക്കണം നമുക്ക് കേബിൾ സെലക്ട് ചെയ്യാൻ പറ്റേണ്ടത് എന്ന് കൂടെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് ഏതാണ് നോക്കാൻ നിങ്ങൾക്ക് വളരെയധികം ഈ ചാർട്ട് നിങ്ങളെ സഹായിക്കും. ഈ ചാർട്ടിൻ്റെ PDF വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ ബ്രൈറ്റുകാർ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് സെൻഡ് ചെയ്ത് തരും. ഏതായാലും ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ നമ്പർ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിനോട് വളരെ നല്ല പെരുമാറ്റമാണ് എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് October 30. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരു വിലയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബേസ് സീരീസിന് ഏതാണ്ട് എത്ര രൂപ മുതൽ ബേസ് സീരീസ് ഏകദേശം 1000 താഴെ നോർമൽ എല്ലാ ബ്രാൻഡുകളൊക്കെ 1000 താഴെ. പിന്നെ മിഡ് സീരീസിലോട്ട് പോകുമ്പോഴത്തേക്കും 1050-1060 ആ റേഞ്ച്, 60 രൂപയുടെ കൂടുതൽ. പ്രീമിയം സീരീസിലോട്ട് പോകുമ്പോൾ 1150 താഴെ, 1100-150 ഈ മൂന്ന് സീരീസുകളിൽ വെച്ച് നോക്കുമ്പോൾ പ്രീമിയം സീരീസും ബേസ് സീരീസും തമ്മിൽ ആവറേജ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം ഒരു കോയിൽമേൽ 100 rupees ആണ്, 120 rupees അടുത്തേ വരുള്ളൂ. ഇതൊരു 25 ഒരു സാധാരണ ഒരു നോർമൽ വീടുകളിൽ 25 കോയിലുകളോ 30 കോയിലുകളോ ആയിരിക്കുള്ളൂ ടോട്ടൽ യൂസേജ് വരുന്നത്. അപ്പോൾ ഒരു 3500 ആയിരിക്കുള്ളൂ ടോട്ടൽ ബഡ്ജറ്റിൽ ആ കസ്റ്റമർക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ അഡീഷണൽ അതൊരു വലിയൊരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നണില്ല. ഏറ്റവും പ്രീമിയം ഐറ്റങ്ങൾ തന്നെ അവർക്ക് ഉപയോഗിച്ചു, ഒരു ടെൻഷൻ ഫ്രീ ആയി, എല്ലാ ഫീച്ചേഴ്സുകളും അതിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിലുള്ള അത്യാവശ്യം കേബിളിലുള്ള പ്രീമിയം കേബിളിലോട്ട് തന്നെ നമ്മൾ മാറി. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ പ്രീമിയം തന്നെ സെലക്ടിലായിരിക്കും നല്ലത്. ഒരു വീട് പണിയുമ്പോൾ ഒരു 50 lakh രൂപ കൊടുത്തൊരു വീട് പണിയുമ്പോൾ 3000 രൂപയാണ് നമ്മൾ അഡീഷണൽ ചിലവാക്കുന്നുള്ളതെങ്കിൽ അത്
ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ചൂസ് ചെയ്യലാണ് എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു അഡ്വൈസ്. ഇന്ന് October 30, 2022 അന്നത്തെ പ്രൈസ് ഏകദേശം നിലവാരമാണത്. ഇത് കേബിളിൻ്റെ പ്രൈസുകൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മന്ത്ലി ഒരു വട്ടോ അല്ലെങ്കിൽ മന്ത്ലി രണ്ടോ ഉണ്ടെങ്കിലും ചേഞ്ചസ് വരും. പ്രേക്ഷകർ നിങ്ങളെ ആ സമയത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ ആ സമയത്തെ വിലയായിരിക്കും നിങ്ങൾ പറയേണ്ടതായിട്ട് വരിക. അതിൽ ടെൻഷൻ ചെയ്യേണ്ട. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉള്ള റേറ്റ് ആണ് സ്വിച്ചുകളുടെ കാര്യത്തിലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്നൈഡറിന്റെ സ്വിച്ചുകൾ കാണാം, ലെയ്ഗ്രാൻഡ് സ്വിച്ചുകൾ കാണാം, പോളിക്യാബ്, ഹാവൽസ്, അങ്ങനെ ഒരുപാട് കമ്പനീസിന് സ്വിച്ചുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം, ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, മെറ്റീരിയൽസ് തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇതിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നമ്മൾ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് ചെയ്യുന്നത് സ്വിച്ചസിൽ? നമ്മളിന്നിപ്പോ ഇലക്ട്രിക്കലില് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ ഈ കമ്പനികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ലെയ്ഗ്രാൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലെയ്ഗ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് മിറിയസ് എന്ന് പറയുന്ന സീരീസ് നേരത്തെ ഒന്നോ രണ്ടോ മോഡൽസ് ഉള്ള സ്ഥലത്ത് ഇപ്പോ ലെഗ്രാൻഡിന് തന്നെ ഒരു 5 മോഡൽസ് മിനിമം ഉണ്ട്. ഇതിപ്പോ ഇത് തന്നെ ഇപ്പൊ ഒരു ലെഗ്രാൻഡ് ആർപിആർ എന്ന് പറഞ്ഞ മോഡലിന് തന്നെ പല കളർ ഷേഡ്സ് ആണ് ഇപ്പൊ കണ്ടേക്കുന്നത്. പിന്നെ ലെഗ്രാൻഡ് മീറിസ് എന്ന് പറഞ്ഞ മോഡലിന്റെ കളർ ഷേഡ്സ് ആണ്. ഇത് വൈറ്റ് ആണ്, അതിന്റെ ബേസ് മോഡലാണ്. അതിനകത്ത് മീറിയസിന്റെ നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞ അവരുടെ ലേറ്റസ്റ്റ് സീരീസ് വന്നേക്കുന്നതാണ് ഈ അടി കണ്ടേക്കുന്ന മോഡലുകൾ. പിന്നെ അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേരത്തെ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ എല്ലാവരും ഉപയോഗിച്ച് കണ്ടിട്ട് പരിചയമുള്ള ഒരു മോഡലാണ് ഇത് ലെഗ്രാൻഡ് മൈലിംഗ് എന്ന് പറഞ്ഞ മോഡല്. അതിന് തന്നെ തൊട്ട് മേളിലാണ് ഒരു മോഡലാണ് ലിംഗസ് എന്ന് പറയുന്നത്. ലിംഗസ് എന്ന് പറയുന്ന മോഡൽ, അതായത് ഇതെല്ലാം ലെയ്ഗ്രാൻഡ് സ്വിച്ച് ആണെങ്കിലും ഓരോ കാറ്റഗറികൾ ഓരോ പ്രൈസ് റേഞ്ച് വെച്ചിട്ടുള്ള മോഡലുകളാണ് ഒരുപാട്. പണ്ടത് പോലെ ഇപ്പൊ നേരത്തെ കസ്റ്റമേഴ്സ് വന്നു ഒരുപാട് ചോയ്സസ് അവൈലബിൾ. ലെയ്ഗ്രാൻഡ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോ കോസ്റ്റ് വരാത്ത രീതിയിലുള്ള ഒരു അവരുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്ന മോഡലാണ്. അതായത് ഇപ്പൊ ഏത് ബ്രാൻഡ് ആണെങ്കിലും എക്സ്പെൻസീവ് പ്രോഡക്റ്റ് അവർക്കുണ്ട്, എക്കോണമി സീരീസിലും ഉണ്ട്, മീഡിയം സീരീസിൽ വരുന്നതും ഉണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു കൊട്ടേഷനൊക്കെ സംബന്ധിച്ചിടത്തോളം ലെയ്ഗ്രാൻഡിന്റെ സ്വിച്ച് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു സ്നൈഡറിന്റെ ഒരു വെറൈറ്റികൾ ഒന്ന് കണ്ടാലോ. ഇത് സ്നൈഡറിന്റെ എല്ലാ മോഡൽസും കാണിച്ചിട്ടുണ്ട്. അവരുടെ ബേസ് റേഞ്ച് ലിവിയ എന്ന് സ്വിച്ചാണ്. സ്നൈഡറിന്റെ ലിവിയ സീരീസ് ആണ് അല്ലേ. പിന്നെ ക്ലിപ്സൽ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ഫ്ലാറ്റ് സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ. ഇത് ഓൺ ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ ഫ്ലാറ്റ് തന്നെ ഇരിക്കും. ഫ്ലാറ്റ് ആയിരിക്കും പുറത്തോട്ട് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള പിന്നെ അവരൊരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു യൂണിക്യാപ്യർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. നന്നായിട്ട് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് ഒരു മോഡലാണ് യൂണിക്യാപ്യർ അല്ലേ. അത് ജസ്റ്റ് ഒരു കർവ് ഉണ്ട് അവരുടെ ഒരു സ്വിച്ചസിനകത്ത് തന്നെ. വേറൊരു കിഡ്ലിൻ സ്വിച്ച് കാണിച്ചത്, ഇത് ഏതാ സീരീസ്? ഇത് വന്നിട്ട് അവതാർ സീരീസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിനകത്ത് തന്നെ ചോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോർമൽ ബെൽപുഷ് ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും വീട്ടിലെ ബെൽപുഷ് വെക്കുന്നത് നോർമൽ ഒരു ബെൽപുഷ് ട്യൂബ്, അതാണ് പണ്ട് മൂല കൺസെപ്റ്റ് വന്നേക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെൽപുഷും അത് ഒറ്റ സ്വിച്ച് ഒറ്റ ഇതായിട്ടാണ്, ഒരു പ്ലേറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഫിക്സ് ചെയ്യാം, വ്യത്യാസമുണ്ട് നമ്മുടെ വീടുകൊണ്ടറി സ്റ്റൈൽ. അങ്ങനെ ചേഞ്ചസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണ്ടി കൊടുക്കാം, അതൊരു ഓപ്ഷൻ ആണ്. ഇപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസിലേക്ക് വരികയാണ്. ഇപ്പൊ ലിവി ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്, 34 പ്രൈസ്. ഒരു ഒരു മിഡിൽ റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇപ്പൊ നമ്മുടെ അവതാർ സീരീസിലെ സ്വിച്ചസിനൊക്കെ വരും. ഇപ്പൊ നമ്മൾ നോക്കി ബെൽപുഷ് സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു 350-400 ആ റേഞ്ചിലേക്ക് വരുന്നത്. നമുക്ക് വേറൊരു ബ്രാൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതാണ് നമുക്ക് കാണിക്കാം? എൽഇസിന്റെ കാണിക്കാം. ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറെ കൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡിലൊക്കെ പറ്റുന്നതാണ് എല്ലീസ് എന്ന് തോന്നുന്നു അല്ലേ. എല്ലീസ് ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് എല്ലാത്തിലും ഒരു ബേസ് മീഡിയം നല്ല ഭംഗിയുള്ള സ്വിച്ചുകൾ കൂടെയാണ് അല്ലെ. ഇതൊക്കെ സിൽവർ ബട്ടൺ വരുന്ന സ്വിച്ച് എന്ന ചെറിയ ബട്ടൺ ഇത് മാത്രമായിരിക്കും അല്ലെ. ജി എമ്മിലേക്ക് വരികയാണെങ്കിൽ ജി എമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ പല മോഡൽസ് ഇപ്പൊ ഫ്ലാറ്റുള്ള സ്വിച്ച് ഉണ്ട്, കർവ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട്, നോർമൽ ടൈപ്പ് സ്വിച്ചസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫ്ലാറ്റ് പല ടൈപ്പ് ഉണ്ട്, ഇതുപോലത്തെ ഫ്ലാറ്റ് ഉണ്ട്, ഈ ടൈപ്പ് ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്വിച്ചസ് മാറ്റി ഇതിനകത്ത് വേണമെങ്കിലും ഏത് പ്ലേസും സ്യൂട്ടബിൾ ആണ്. പ്ലേറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് അല്ലേ. ഓഹോ, ഇതിലിപ്പോ ഇതൊക്കെ വരുന്ന സമയത്ത് ഫ്ലാറ്റ് സ്വിച്ചുകളാണ് ജി എമ്മിന്റെ. ഇതിന്റെ ഏത് സീരീസിലാണ് വരുന്നത്?
ഇതിപ്പോ നമുക്ക് ഇവരെ പ്രൈസ് റേഞ്ചസ് വന്നെ ഒരു 29-30 ആ റേഞ്ചസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം നോർമൽ കോമൺ ആയിട്ടുള്ള വൺ വേ സ്വിച്ചിന്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. അതൊരു 30 ആ റേഞ്ചിലൊക്കെ പ്ലേറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് എത്ര പ്രൈസ് വരുമ്പോ നമ്മൾ നോർമൽ വൈറ്റ് പ്ലേറ്റ്സ് ഒക്കെ വരുമ്പോ ഒരു 3 മൊഡ്യൂൾ സൈസ് ഒക്കെ വരുമ്പോ ഒരു 100 rupees ആ റേഞ്ചസ് വരുകയാണെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ്സ് വരുമ്പോ അത് ഇച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും. ഒരു ഏകദേശം നമ്മൾ ഒരു 300 ആ റേഞ്ചിലേക്ക് വരുമ്പോ പ്യുർ ഗ്ലാസ് ആണ്. അതിങ്ങനെ പ്രൈസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഡബിളിന് മേളിൽ പോകും. കുറെ കൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു സ്വിച്ച് ആണ് തോന്നുന്നത്. നോറിസിസിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന, നമ്മൾ കൂടുതലും ഈ ആർക്കിടെക്ട്സ് ഒക്കെ കൂടുതൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു മോഡലാണ് നോറിസിസ്. നോർമൽ കസ്റ്റമേഴ്സിൽ അധികം അവർ ഇങ്ങനെ ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ ഫിയറുള്ളതാണ് അങ്ങനെയുള്ള മോഡൽസ് എടുക്കാൻ തയ്യാറാവുക. അറിയാത്തത് കൊണ്ടുമാണ്, കേൾക്കാത്തത് കൊണ്ടാണ്. നോറിസിന്റെ ക്യൂബ് സീരീസ് ആണ് തോന്നുന്നു. ക്യൂബ് സീരീസ് ഉണ്ട്, ഫ്ലാറ്റ് സീരീസ് ഉണ്ട്, ഒരുപാട് സീരീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ കൗണ്ടേഴ്സും ചെയ്യുന്ന ഒരു മോഡലല്ല. അത്യാവശ്യം പ്രീമിയം കൗണ്ടേഴ്സ് മാത്രം ചെയ്യുന്ന പ്രൈസിന്റെ കാര്യത്തിലും കുറച്ച് പ്രീമിയം ഏറ്റവും ഹൈയസ്റ്റ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ വരുന്ന സ്വിച്ചസ് ആണ്. ഇതിന്റെ കുറച്ച് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ ഇന്നർ പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ നോർമൽ സ്വിച്ചസിനകത്ത് വന്നത് മെറ്റൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ PVC പ്ലേറ്റ്സ് ആയിരിക്കും വന്നത്. ഇതിന് വെച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലേറ്റ്സ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് അങ്ങനെ അധികം സ്വിച്ചസിനകത്ത് കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ സോക്കറ്റ്സിന് ഒരു പ്രത്യേകത, ഇതിന് തെർമോസെറ്റ് എന്നൊരു മെറ്റീരിയൽ ആണ് സോക്കറ്റ്സിന് ഉപയോഗിച്ചാണ്. തെർമോസെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1200 degrees വരെ ഇതിനൊരു ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ നോർമലായിട്ടുള്ള സോക്കറ്റ്സ് എല്ലാം വന്നത് പോളികാർബണേറ്റിനകത്താണ് വന്നത്. ഇതിൻ്റെ വന്നത് ഈ ഒരു സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി മെറ്റീരിയൽ, ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലേറ്റ്സുകൾ, കളർ ഷെയ്ഡ്സ് ആയിട്ടുള്ള പ്ലേറ്റുകളിലൊക്കെ അലൂമിനിയത്തിന് ഫുള്ളായിട്ടുള്ള അലൂമിനിയം തന്നെ ഉപയോഗിച്ചിരുന്നത്. ഗ്ലാസ്സിന് വന്നിട്ട് ഫുൾ ടഫൺ ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എല്ലാം സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. പിന്നെ ഡുവൽ സ്വിച്ചസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഇവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേറെ അധികം ബ്രാൻഡുകളും നമുക്ക് കണ്ടിട്ടില്ല. ഇത് ഡുവൽ സ്വിച്ചസ് ആണ്. നമുക്കൊരു വൺ വേ സ്വിച്ചിന്റെ സ്പേസിൽ തന്നെ 2 switches ഉപയോഗിക്കാം. സ്വിച്ചിന് സ്വിച്ച് ഒക്കെ ഏകദേശം എന്ത് പ്രൈസ്? ഓൾമോസ്റ്റ് 100 rupees അടുത്ത് സ്വിച്ചസിന് വരും. ഹാവൽസിന്റെ റേഞ്ച് ആണ് ഫാബിയോ സ്വിച്ചസ്. വേറെ മോഡൽസ് സ്വിച്ചസ് ഉണ്ട്, എന്നാലും അത്യാവശ്യം സക്സസ് ആയിരിക്കുന്ന ഒരു മോഡലാണ് ഫാബിയോ എന്ന് പറയുന്നത്. പിന്നെ നോർമൽ വൈറ്റ് ഉണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കംപ്ലീറ്റ് അക്രിലിക് ഷീറ്റ്സ് ആണ്, ഗ്ലാസ് ആണ്. അതിന്റെ പ്ലേറ്റ്സിന് തന്നെ ഒരു ഡിഫറൻസ് അക്രിലിക് ഫിനിഷ് ആണ്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് പ്ലേറ്റ്സ് എടുക്കുമ്പോൾ അത്രയും പ്രൈസ് റേഞ്ച് പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ 350 rupees, ഒരു 100 rupees സാധനം 350 rupees റേഞ്ചിലേക്ക് ഗ്ലാസ് പ്ലേറ്റ് വരുമ്പോൾ നേരെ ആ ഒരു ഫിനിഷ് കിട്ടുന്ന സാധനം നമുക്കൊരു 200 rupees. മറ്റേ ഗ്ലാസ് പ്ലേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റുള്ള ഷെയ്ഡുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്ലേറ്റ്സുകളൊക്കെ ഇതിനകത്ത് ഇന്നർ പ്ലേറ്റ് തന്നെ കംപ്ലീറ്റ് മെറ്റലാണ്. ഇത് 2 types പ്ലേറ്റ്സ് ഇന്നറിൽ വരുന്നുണ്ട്. ഇന്നറിൽ നമുക്ക് നോർമൽ PVC ടൈപ്പ് ഒന്നുണ്ട്, ഇത് നോർമൽ PVC ആണ്. തൊട്ടുനോക്കി അറിയാം ഇത് മെറ്റലാണ്. മെറ്റലാണ്, അതായത് നമ്മുടെ ഈ ടോപ്പ് പ്ലേറ്റ് വെക്കുന്നതിന്റെ ഇന്നർ പ്ലേറ്റ് മെറ്റൽ ആയിരിക്കും. സ്വിച്ചസ് പിടിപ്പിക്കും, മറ്റേ ജസ്റ്റ് ഔട്ടർ മാത്രം, കവറിംഗ് മാത്രം മാത്രമേ. ഇന്നർ പ്ലേറ്റ് സ്ട്രോങ് ആണ്, ഇതിന്റെ സ്ട്രോങ് ആയിരിക്കും. മോഡൽസ് ആണ് ഇപ്പൊ സിഗ്നിയ റേഞ്ചസിൽ വന്നേക്കുന്ന പുതിയ കളർ ഷീറ്റ്സ് നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇത് ക്രാപ്ട്രിയുടെ ഒരു പ്രീമിയം മോഡലാണ്. ഇത് ഡ്യൂക്കോർ എന്നാണ് ആ മോഡലിന്റെ പേര്. നോർമൽ വൈറ്റ് സ്വിച്ചസും ബ്ലാക്ക് സ്വിച്ചസും അവൈലബിൾ ആണ്. പിന്നെ അതിന് കളർ ഷേഡ്സ് ഉണ്ട്, ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ, ഇതിനൊരു സിൽവർ ബീഡിംഗ് ആണ് കംപ്ലീറ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഗ്ലാസ് പ്ലേറ്റ്സിന് മാത്രമാണ് സിൽവർ ബീഡിംഗ് ഇല്ലാത്തത്. പിന്നെ അതിന്റെ മറ്റുള്ള ഷീറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേ കളർ, ഒരു സിൽവർ സ്റ്റീൽ ഗ്രേ പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാവരും മറ്റേ കോമൺ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരു ലിവിംഗ് ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ള ഏരിയകളിൽ നോർമൽ സ്വിച്ചസ് ഉപയോഗിച്ചാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു രീതി. ശരി, ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ. കാരണം നമ്മൾ, ഞാൻ ഒരുപാട് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും ശരി, വീഡിയോ ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരി, ഒരുപാട് ഷോറൂമുകൾ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. ഇതേപോലെ ഡിസ്പ്ലേസ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ കമ്പനികളുടെയും ഡിസ്പ്ലേസ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അതിൽ വളരെ കുറവാണ്. എറണാകുളം കലക്ട്രേറ്റിനടുത്ത് കാക്കനാടാണ് ഈ സ്ഥാപനം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കമ്പനീസിൻ്റെയും കേബിൾസ് ആണെങ്കിലും സ്വിച്ചസ് ആണെങ്കിലും ഒക്കെ നേരിട്ട് ഫീൽ ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു തവണ എന്തായാലും സന്ദർശിച്ചാൽ നഷ്ടം വരാത്തൊരു സ്ഥാപനം കൂടിയാണ്. ഇവരുടെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, നമ്പർ, കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടായിരിക്കും. ഇതേപോലെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ